കേരളം നാടിന് ആപത്താണെന്നും പദ്ധതി ഉപേക്ഷിച്ചേ തീരൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളയിൽ ആർക്കു വേണ്ടി എന്ന വിഷയത്തിൽ സംസ്കാര സാഹിതി മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളയിൽ ആർക്കു വേണ്ടി എന്ന വിഷയത്തിൽ സംസ്കാര സാഹിതി മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPCC മുൻ അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സിൽവർ ലൈൻ സംബന്ധമായി സമഗ്രമായ പാരിസ്ഥിതിക സാമൂഹിക സാമ്പത്തിക പഠനങ്ങളോ സുതാര്യമായ ചർച്ചകളോ ഇതുവരെ സർക്കാർ നടത്തിയിട്ടില്ല. ഇന്നുവരെ ഇല്ലാത്ത മുതൽ മുടക്കോടെ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ധൃതി പിടിച്ച് നടപ്പിലാക്കേണ്ടതല്ല എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. പൊതുസമൂഹത്തിന് ന്യായമായ സംശയങ്ങളും ആശങ്കകളുമുണ്ട്, അവ ദൂരീകരിക്കണമെന്നും മുഖ്യമന്ത്രി മൗനവും ദുരഭിമാനവും വെടിഞ്ഞ് പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാവണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. നമ്മുടെ കേരളത്തിൽ നെഞ്ചുപിടർന്നുകൊണ്ടാണ് ഈ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ നെഞ്ചുപിടർന്നുകൊണ്ടാണ് ഈ പദ്ധതി പോകുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് ഈ പദ്ധതി വരുത്തി വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ദുരഭിമാനം വെടിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ സുസ്ഥിരമായ വികസനമാണ് അങ്ങയുടെ പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും കടക്കടിയിലേക്ക് കൊണ്ടുപോകാതിരിക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങേ ഈ പ്രോജക്റ്റ് ഇതാ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ നിന്ന് ആൺകുട്ടിയെ പോലെ സംസാരിക്കാൻ അങ്ങേക്ക് സാധിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. പദ്ധതി നടപ്പായാൽ 164 സ്ഥലങ്ങളിൽ ജലനിർഗമന മാർഗം തടസ്സപ്പെടുമെന്ന സർക്കാർ ഏജൻസികളുടെ പഠനം ഗൗരവമുള്ളതാണെന്നും 400,000 കോടിയിലേറെ പൊതുകടമുള്ള സംസ്ഥാനത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 2,00,000 കോടി രൂപ കടം വാങ്ങി പദ്ധതി നടപ്പാക്കുന്നതിലൂടെ പിറക്കാൻ പോകുന്ന കുട്ടികളെ സർക്കാർ കടക്കെണിയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. The moments of colors. KMT Silks. Perindilmanna, Kottakkal. The Kottakkal Cooperative Urban Bank Limited. Head office, Kottakkal. 24 branches. Zenith Silks and Sarees. Metro Plaza. Tirur Road. Kottakkal.